കണ്ണൂർ തളിപ്പറമ്പ് എന്ന സ്ഥലത്തെക്കുറിച്ചും രാജരാജേശ്വര ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും എൻ്റെ ചാനൽ വ്ലോഗിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാനുള്ള ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. ത്രിമൂർത്തികൾക്കും അതീതനായ പ്രപഞ്ചദാതാവായ രാജാതിരാജ ഭഗവാൻ, പെരും ത്രികോവിലപ്പൻ രാജാതിരാജൻ കാഴ്ചകൾക്കും വർണ്ണനകൾക്കും അപ്പുറമാണ്. ഭഗവാനോടുള്ള പ്രാർത്ഥനയോടും കൃപാദത്തിലുള്ള സമർപ്പണത്തോടും കൂടി ഞാൻ എൻ്റെ ക്ഷേത്ര അറിവുകൾ പങ്കുവയ്ക്കുകയാണ്. കണ്ണൻ്റെ ഊര്, അതായത് കണ്ണിൻ്റെ നാട് എന്നർത്ഥമുള്ള വാക്കിൽ നിന്നാണ് കണ്ണൂർ എന്ന സ്ഥലപ്പേര് പോലും ഉണ്ടായത്. അത്ര തന്നെ മനോഹരമായ ഐതിഹ്യമാണ് തളിപ്പറമ്പ് എന്ന സ്ഥലത്തിനും രാജരാജേശ്വര ക്ഷേത്രത്തിനും ഉള്ളത്. തളിപ്പറമ്പ് എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. മൂന്ന് ലോകങ്ങളിലും സഞ്ചരിച്ച ശേഷം കൈലാസത്തിലെത്തിയ നാരദ മഹർഷിയോട് രാജരാജേശ്വരനായ ഭഗവാന് ഇരിപ്പിടമായി ഭൂമിയിൽ ശവസ്പർശമില്ലാത്ത സ്ഥലം കണ്ടെത്തണമെന്ന് ശ്രീ പാർവതീദേവി ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഭൂമിയിലെത്തിയ നാരദ മഹർഷി ഭൂമി മുഴുവൻ തിരഞ്ഞു നടന്നെങ്കിലും ഒരു തളികവട്ടത്തിലുള്ള സ്ഥലം മാത്രമാണ് കണ്ടെത്താനായത്. ഈ സ്ഥലത്താണ് ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയത് എന്നും തളികവട്ടപ്പറമ്പ് എന്ന പേര് വരികയും പിന്നീട് ഈ സ്ഥലത്തിനെ തളികപ്പറമ്പ് എന്നും പിന്നീട് അതിൽ വീണ്ടും ലോപിച്ച് തളിപ്പറമ്പ് എന്നായി മാറുകയും ചെയ്തു. രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരൈതിഹ്യം ഇങ്ങനെയാണ്. പെരും ത്രികോവിലപ്പൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെത്തി ഭൂമിയെ മൂന്ന് തവണ വലം വച്ച് കണ്ണൂർ പഴയങ്ങാടി വെങ്ങര എന്ന സ്ഥലത്തെത്തിയെന്നും അവിടെ ക്ഷേത്രം പണിതു എന്നും പിന്നീട് കടൽക്ഷോഭത്തെ തുടർന്ന് ക്ഷേത്രം നശിച്ചുപോയി എന്നും ഒരു വിശ്വാസമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ സ്ഥലത്ത് കണ്ടുവരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. രാജരാജേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വർണ്ണിക്കുവാൻ ഒരു മനുഷ്യജന്മം പോരാതെ വരും. അത്രയേറെ പ്രത്യേകതകളും പ്രാധാന്യവുമാണ് ക്ഷേത്രത്തിന് ഉള്ളത്. ഭാരതത്തിലെ തന്നെ 108 പുരാതന ശിവക്ഷേത്രങ്ങളിലൊന്നായ ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിനും ദേവാദിദേവനായ മഹാദേവനും ചേർന്ന സങ്കല്പം, അതിനും മുകളിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ മഹാദേവൻ, 108 കോടി ദേവതകൾക്കും മുകളിൽ എല്ലാം നിയന്ത്രിക്കുന്ന ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനമായ രാജരാജേശ്വരൻ മഹാദേവൻ, ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെയാണ്. രാജരാജേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത് ശതസോമ രാജാവാണി എന്നതാണ് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. മാന്താന്താവ് മഹർഷി കൈലാസത്തിൽ ചെന്ന് തപസ് ചെയ്തുവെന്നും അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ പ്രസന്നയായ ശ്രീ പാർവതീദേവി തൻ്റെ കയ്യിലുള്ള 3 ശിവലിംഗങ്ങളിൽ ഒന്ന് മാന്താന്താവിന് നൽകി എന്നതുമാണ്. എന്നാൽ മാന്താന്താവിന് നൽകിയ ശിവലിംഗം പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ തന്നെ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി എന്നും പിന്നീട് മുചുകുന്ദ മഹർഷി കൈലാസത്തിലെത്തി പ്രാർത്ഥന നടത്തി 2 ശിവലിംഗം കൊണ്ടുവന്നു എന്നും എങ്കിലും പ്രതിഷ്ഠ കഴിഞ്ഞതോടെ ശിവലിംഗം വീണ്ടും ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. പിന്നീട് ശതസോമ രാജാവ് ശതസോമ മുനിക്ക് പാർവതീദേവി അനുഗ്രഹിച്ചു നൽകിയ ശിവലിംഗം അഗസ്ത്യ മുനിയാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നും പ്രതിഷ്ഠ നടന്ന ഉടനെ ഭൂമിയിലേക്ക് താഴാൻ തുടങ്ങിയ ശിവലിംഗം 12.5 നമസ്കാരം നടത്തി ഭൂമിയിൽ കാമധേനുവിനെ കറന്നെടുത്ത പാലിൽ നിന്നുമെടുത്ത നറും നെയ്യുകൊണ്ട് രാജരാജേശ്വരന് മുന്നിൽ കെടാവിളക്കായി കത്തിച്ചുവെച്ച ദീപം പ്രപഞ്ച സാക്ഷിയായി ഇന്നും തെളിയുന്നു എന്നതും അവിശ്വസനീയമാണ്. ക്ഷേത്രകർമ്മങ്ങൾ ചെയ്യുന്നതിനായി അഗസ്ത്യമുനി ചിറവക്ക് എന്ന നാമമുള്ള 4 ഏക്കൽ വിസ്താരം ചിറയുടെ അരികിലായി ആശ്രമ ജീവിതം നയിച്ചിരുന്നതായും വിശ്വാസം. ക്ഷേത്രത്തിൽ രാജരാജേശ്വരനായുള്ള പൂജാതി കർമ്മങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിൽ നെയ്യല്ലാതെ മറ്റൊരു എണ്ണകളും ദീപം തെളിയിക്കാൻ എടുക്കുന്നില്ല എന്നതും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ നെയ്യാമൃത്, പൊന്നിൻകുടം, വെള്ളിക്കുടം എന്നിവയിൽ നറും നെയ്യ് നിറച്ച് വാഴയില കൊണ്ട് മൂടിക്കെട്ടിയാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. ഈ നറും നെയ്യ് ഭഗവാന്റെ മുന്നിലെ കെടാവിളക്കിൽ ചേർക്കുകയും ഭഗവാൻ പ്രാർത്ഥന കൈക്കൊണ്ട് അഭീഷ്ട കാര്യസിദ്ധി നൽകി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത അസാമാന്യമായ വലുപ്പമുള്ള ബലിക്കല്ലാണ്. ക്ഷേത്രത്തിൻ്റെ കൊടിമരമില്ല എന്നതും ക്ഷേത്ര കെട്ടിനകത്ത് കിണറില്ല എന്നതും പ്രത്യേകതയാണ്. സ്വയംഭൂവായ ഗംഗാദേവി സാന്നിധ്യം ക്ഷേത്രത്തിലുള്ളതും ക്ഷേത്രപൂജകൾക്ക് ആവശ്യമായ ഗംഗാതീർത്ഥം ചുമടായി എടുത്ത് ക്ഷേത്രത്തിൽ എത്തിക്കും എന്നതും ഇന്നും പിന്തുടർന്നു വരുന്ന ഒരു ആചാരമാണ്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ. ക്ഷേത്രത്തിലെ പൂജയ്ക്ക് കൂവളവും മറ്റു പൂക്കളും വർജ്യമാണ്. തുളസി മാത്രമാണ്
ഉപയോഗിക്കുന്നത്. ജലധാര, ക്ഷീരധാര എന്നിങ്ങനെയുള്ള പൂജകൾ ക്ഷേത്രത്തിൽ പതിവില്ല. ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിക്കുവാനുള്ള അധികാരം ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കഥ ഇങ്ങനെയാണ്. ഭഗവാൻ ശ്രീരാമൻ വനവാസകാലത്ത് രാവണവധം കഴിഞ്ഞ് പാപമുക്തിക്കായി നമസ്കാര മണ്ഡപത്തിൽ നമസ്കരിച്ചു എന്നും അതിനുശേഷം മറ്റാരും നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിച്ചിട്ടില്ല എന്നതും ആണ്. ജാരിശില്പ കലകൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും മനോഹരമായ ക്ഷേത്രം വർണ്ണനകൾക്ക് അതീതമാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി പുരുഷന്മാർ ഉടുത്ത മുണ്ടിനു മുകളിലായി മറ്റൊരു മേൽമുണ്ട് ഉടുക്കണമെന്നും രാജാതിരാജനായ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഒരു നെയ്യമൃതെങ്കിലും കയ്യിൽ കരുതണമെന്നതും ഇന്നും ഭക്തരിൽ ചിലർക്കെങ്കിലും അറിയാത്ത കാര്യമാണ്. യഥാസമയവും ലക്ഷ്മി സാന്നിധ്യമുള്ള ഏക ക്ഷേത്രവും കൂടിയാണിത്. കൂട്ടമണി അഥവാ ഒന്നിച്ച് വലിയ മണികൾ കൂട്ടിയടിച്ച അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്നതും ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രമതിൽ കിട്ടും 7 നിലകളുള്ള ഗോപുരവും തകർത്തു. ഇന്നും ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ തീയിട്ടു എന്നുമാണ്. ക്ഷേത്രത്തിലുള്ള അപകട സൂചന നൽകാൻ കൂട്ടമണി മുഴക്കി എന്നും മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ വന്ന് തീയണച്ചു എന്നതും പിന്നീട് കൂട്ടമണി അടിച്ചാൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദമുണ്ടാവുകയും ചെയ്തു. പകൽ സമയങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തതും അത്താഴ പൂജ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദവുമുള്ള ക്ഷേത്രമാണിത്. ശിവരാത്രി ദിവസങ്ങളിൽ അത്താഴ പൂജയ്ക്ക് മുൻപ് ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദമുണ്ട്. ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അറിവ് ഇങ്ങനെയാണ്. പണ്ടുകാലങ്ങളിൽ രാജസദസ്സിന് മുന്നിൽ വരാൻ സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ ആചാരം ഇപ്പോഴും അനുഷ്ഠിച്ചു പോരുന്ന ഒന്നാണ്. അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അത്താഴ പൂജ കഴിഞ്ഞ് ഭഗവാൻ ചെറുകുന്നിലേക്ക് പോകുമെന്നും ശ്രീ പാർവതി അന്നപൂർണേശ്വരി രൂപത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രവും ശ്രീകൃഷ്ണ ഭഗവാനും തുല്യ പ്രാധാന്യത്തോടെ പൂജിച്ച് ആരാധിച്ചു വരുന്ന ക്ഷേത്രവുമാണിത്. അന്നപൂർണേശ്വരി സമേതനായിരിക്കുന്ന രാജരാജേശ്വരൻ 8 മണി മുതൽ നെയ്യമൃത് വെച്ച് പ്രാർത്ഥിക്കുവാനും ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഉണ്ട് എന്നതും സ്ത്രീകൾക്ക് ഭഗവാനോട് രാജരാജേശ്വരന് മുന്നിൽ സങ്കടമുണർത്തിക്കാനും തൃപ്പടിയുടെ മുകളിൽ നെയ്യമൃത് വയ്ക്കുവാനും സാധിക്കുന്നതാണ്. ഭഗവാന്റെ സാന്നിധ്യം അനിത്യം. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലുള്ള സമയം ക്ഷേത്ര കാവൽ ചുമതല മാടായിക്കാവിൽ അമ്മയ്ക്കാണ് എന്നും രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് മുകളിലിരുന്ന് ക്ഷേത്രം പരിപാലിക്കുമെന്നും അത്താഴ പൂജ കഴിഞ്ഞാൽ രാജരാജേശ്വര ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല എന്നും ഭദ്രകാളി സാന്നിധ്യം ഉണ്ടാകുമെന്നതാണ് വിശ്വാസം. രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ഷേത്രം പറപ്പൂൽ എന്ന സ്ഥലത്ത് പുഴയോട് ചേർന്ന് കയ്യെത്തുനാകുമെന്ന ക്ഷേത്രമാണ്. ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെയാണ്. രാജരാജേശ്വരൻ്റെ കയ്യെത്തുന്ന സ്ഥലത്ത് നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചു എന്നും നാഗരാജാവ് ആഗ്രഹിക്കുമ്പോഴെല്ലാം ഭഗവാന്റെ കൈസ്പർശം അവിടെ എത്തുമെന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അനുഷ്ഠാനം ക്ഷേത്രത്തിലേക്കുള്ള പുത്തരി വയ്ക്കുവാനും ആവശ്യമായ വിറക് എത്തിക്കുന്നതും കയ്യെത്തുമാടൻ എന്ന തറവാട്ടുകാരാണെന്നതും രാജരാജേശ്വരൻ കൽപ്പിച്ചനുഗ്രഹിച്ച സ്ഥാനമാണെന്നും 1.5 രൂപ അടിമപ്പണം വച്ച് തൊഴുത് കൊണ്ടാണ് കയ്യെത്ത് മാടൻ കുടുംബത്തിൽ നിന്നും വിറക് കയ്യേൽക്കുന്നത് എന്നതും ഇന്നും നടന്നുവരുന്ന ഒരു ആചാരമാണ്. കർക്കിടക വാവിനെ രാശി വെച്ച് ഭഗവാനെ പുത്തരി ദിവസം അറിയിക്കുന്ന ചടങ്ങും നടന്നിട്ടുണ്ട്. നെറുക്ക് കെട്ടുവാനുള്ള നെൽക്കതിര് 60 ഭൂതനാഥ ക്ഷേത്രത്തിൽ എത്തിക്കുവാനുള്ള അധികാരം വെങ്ങര മാടൻ തറവാടിനാണ്. പെരും തൃക്കോവിലപ്പൻ കൽപ്പിച്ചു നൽകിയ ആചാരസ്ഥാനമാണത്. വെങ്ങര എന്ന സ്ഥലത്തു നിന്നും കാൽനടയായി കതിരുകൊണ്ടുവരികയും 60 ഭൂതനാഥ ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചെയ്താൽ അത് 1.5 പണം അടിമപ്പണമായി നൽകി നമസ്കരിച്ച് സ്വീകരിച്ച് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, രാജരാജേശ്വര ക്ഷേത്രം, വൈദ്യനാഥ ക്ഷേത്രം, കയ്യത്തുനാഗം എന്നിവിടങ്ങളിലേക്ക് ഈ കതിര് ആചാരപ്രകാരം എത്തിക്കാറുണ്ട്. വെങ്ങര മാടൻ തറവാടുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം. ചേളുശ്ശേരി ഇല്ലത്തെ കാരണവർ മാടൻ തറവാട്ടിലെ പഴമക്കാരെ കൊണ്ട് വയലിലെ കൃഷിജോലികൾ ചെയ്യിക്കുമ്പോൾ മാടൻ തറവാട്ടുകാർക്ക് നിധി കിട്ടിയെന്നും ആ നിധി ചേളുശ്ശേരി കാരണവരെ ഏൽപ്പിച്ചുവെന്നും അത് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പെരും തൃക്കോവിലപ്പൻ്റെ താഴികക്കുടം തീർക്കാനായി നൽകിയെന്നും ഒരു വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിലെ ശിവരാത്രി ദിവസം തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്ന് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ഉത്സവം എഴുന്നള്ളിച്ചു വരുന്ന പതിവുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രദക്ഷിണ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ തുടർന്നു വരുന്നത്. ആദ്യം 60 ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് തൊഴുതു വരേണ്ടത്. പിന്നീട്
ശ്രീഭൂതനാഥനെ പ്രാർത്ഥിച്ച ശേഷം രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കി വൈദ്യനാഥ രൂപത്തിലുള്ള ശിവഭഗവാനെ തൊഴുതുകൊണ്ട് മാത്രമേ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ക്ഷേത്രത്തിൽ കയറി പടിഞ്ഞാറു തിരിഞ്ഞ് ലക്ഷ്മി, അലക്ഷ്മി അഥവാ ജ്യേഷ്ഠ ഭഗവതി, യക്ഷി എന്നീ ദേവതകളെ പ്രാർത്ഥിച്ച് ഋഷഭനെയും പ്രാർത്ഥിച്ച ശേഷമാണ് പ്രദക്ഷിണം തുടങ്ങേണ്ടത്. ഋഷഭൻ എന്നത് ഭഗവാന്റെ വാഹനമായ കാളയാണ്. ഉപദേവതകളായ ദക്ഷിണാമൂർത്തി, ശ്രീപാർവതി, മാന്ധാന്താവ്, മുജുകുന്ദൻ, ശതസോമൻ, അന്നപൂർണേശ്വരി, ഗുഹൻ, അഗസ്ത്യൻ, വിശ്വാമിത്രൻ, മഹാകാളൻ, മാടാവിലമ്മ, പരശുരാമൻ എന്നിവരെ പ്രദക്ഷിണം വഹിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ കാശി വിശ്വനാഥനെ പ്രാർത്ഥിക്കുക എന്ന പതിവും ഉണ്ട്. ഗംഗാദേവിയെയും വണങ്ങിയ ശേഷം മാത്രമാണ് ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ മുട്ടുകുത്തി വണങ്ങി രാജരാജേശ്വരനായ പെരും തൃക്കോവിലപ്പനെ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയാൽ ക്ഷേത്രകുളത്തിനോട് ചേർന്നുള്ള കൊട്ടിൻപുറം ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കൊട്ടിൻപുറം എന്ന ഈ ഉയർന്ന സ്ഥലത്തു നിന്നാണ് രാജാക്കന്മാർ മുതൽ ഇങ്ങോളം പ്രശസ്തരായ ഓരോ കലകളിലും പ്രാവീണ്യം തെളിയിച്ച കലാകാരന്മാരെ, പ്രമുഖരെ എല്ലാം കൊട്ടിൻപുറത്തു നിന്ന് രാജരാജേശ്വരനെ അറിയിച്ച് പെരും തൃക്കോവിലപ്പൻ്റെ അനുഗ്രഹത്തോടെ പട്ടും വളയും നൽകി ആചാരസ്ഥാനം നൽകി ആദരിക്കുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ചടങ്ങാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എൻ്റെ അറിവുകൾ നിങ്ങളിലേക്ക് നൽകുക എന്നത് സന്തോഷം നൽകുന്ന ഒന്നാണ്. അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാനുള്ള അത്ഭുതങ്ങളുടെ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ത്രിമൂർത്തികൾക്കും അതീതനായ പ്രപഞ്ച സൃഷ്ടാവായ രാജാതിരാജൻ ഭഗവാൻ വർണ്ണനകൾക്കും കാഴ്ചകൾക്കും അപ്പുറമാണ്. ലോകനാഥനായ പെരും തൃക്കോവിലപ്പന് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് തളിപ്പറമ്പിൽ വാഴും രാജാതിരാജ തളരുമ്പോൾ മനം ഒന്നു വിളിക്കുന്നു ഞാൻ. പണ്ടിയ നടിയന്റെ വമ്പുകൾ തീർത്തിടണം തമ്പുരാനേ ശിവ പെരുമാളേ. പണ്ടിയ നടിയന്റെ വമ്പുകൾ തീർത്തിടണം തമ്പുരാനേ ശിവ പെരുമാളേ. ർപ്പിച്ചു ഞാൻ നമസ്കരിച്ചിടുമ്പോൾ നന്മകൾ പുലരണം പരമേശ്വര തളിപ്പറമ്പിൽ വാഴും.